ഇതെന്റെ കഥയാണ്. ചിലപ്പോ നിങ്ങൾ പലർക്കും സംഭവിക്കാനിരിക്കുന്നതാണ്. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സംഗീത മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ രാമുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. காற்றில் ஞானம் நீயும் சேரும் ஆனேரும் ஓ ஓ ஓ பெண்ணே நின் மிழியில் பிரணயம் மின்னும் வர்ணம் போலே ஓ காற்றில் படர்ந்து பூத்தொராகந்தம் பாட்டில் விரிஞ்சு நிற்கும் நின் புஞ்சிரி சாரத்தாய் தீரே மானத்தை பூவேந்தினி ஏந்தினி மௌனம் സെൽഫി എടുത്താലോ. ഹലോ, വീട്ടിലാണോ? ഭക്ഷണം കഴിച്ചോ? ഞാൻ ഇന്നലെ എൻ്റെ കുറച്ച് ഫോട്ടോസ് നിനക്ക് വാട്സപ്പ് ചെയ്തായിരുന്നു, നീ കണ്ടില്ലേ? എടി, ഞാൻ പിന്നെ വിളിക്കാവേ. ആരാണ്? ഫോണൊന്നും നോക്കട്ടെ. നമ്മളിവിടെ വന്നപ്പോൾ ഒരാൾ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാലും അവളെ എങ്ങനെ പറഞ്ഞു? അവൾക്ക് കണ്ണാണ് മേല ഡബി. കണ്ണാണ് മേലെ അവക്ക് കണ്ണുണ്ടോ? എടാ, അത് ബുദ്ധിയുള്ള പിള്ളേർക്ക് പറഞ്ഞിട്ടില്ല കാര്യങ്ങളാ. ഓ, ബുദ്ധി ഈ തലയിൽ ശരിയാ. പിന്നെ കുറേ ഉണ്ടല്ലോ, എൻ്റെ ഈ സ്കിൻ, എൻ്റെ ഈ ഫേസ്, പിന്നെ എൻ്റെ ഈ ബോഡി. അയ്യേ, ബോഡി. കലാലയത്തിൻ്റെ മധുരവും സൗഹൃദത്തിൻ്റെ സന്തോഷവും എല്ലാം മാഞ്ഞു. എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. പഠിത്തം കളിയായി എടുത്തതുകൊണ്ട് ഞാൻ തോറ്റു. വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലും നാട്ടുകാരുടെ പരിഹാസവും കേട്ട് മടുത്തു. ഇതെല്ലാം സഹിച്ച് ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയില്ല.
ഇക്ക ഈ ഫോൺ നിൽക്കണം. പൈസയും പോയി. എന്താ കഴിക്കാനുള്ളത്? പെൺകുട്ടികളൊന്നും പഠിക്കാനല്ല സ്കൂളിലേക്ക് പോകുന്നത്. സംഭവം കണ്ടോ കുട്ടികളെ, ഇതാ പരിപാടി. എവിടെയിരുന്നടാ? ഡാ ഡാ വേണ്ടടാ. എടാ ഞാൻ എന്താടാ ചെയ്തേ? നീ വാ, വന്നേ പറയട്ടെ. നീ എവിടെയിരുന്നു? എന്ത് പണിയാ നീ കാണിച്ചേ ആ കുട്ടിയുടെ ജീവിതം വെച്ച്? എടാ എന്താടാ, നിനക്കറിയില്ലടാ എന്താടാ സംഭവിച്ചേ. ഒന്ന് പറയടാ, നിനക്ക് അവളെ കാണണം. ഒന്ന് തെളിച്ചു പറയടാ എന്താണ് സംഭവിച്ചേ. നീ അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ഈ പന്നനെല്ലാം അറിയാ, ഇവ കളിക്കുക. നീ മിണ്ടാതിരിക്ക്, ഞാൻ ചോദിക്കട്ടെ. അവള് പോയി, ജീവിതം അവസാനിപ്പിച്ച്. നീ കാരണം, നിങ്ങളുടെ ആ വീഡിയോ കാരണം. ഒരു കാര്യം പറയാനുണ്ട്, നീങ്ങു വന്നേ പറയാം. എന്താ? ഇതാരാടാ? എന്റെ ഫ്രണ്ടാ. ഇവൻ എന്താടാ പറ്റിയേ? അവനാകെ ടെൻഷനിലാടാ. അവനും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്ക്.
കുടിക്കടാ നിന്റെ എല്ലാ പ്രശ്നവും പോട്ടെ, എല്ലാ ടെൻഷനും പോട്ടെ, അടിയടാ. അങ്ങോട്ട് ചെല്ലട്ടെ. ദാ മോനെ വലിച്ച വലിക്ക് വലിക്കടാ വലിക്ക് വലിക്ക്. ആദ്യമായിട്ടാ അങ്ങനെയൊക്കെ ഉണ്ടാവും. കുടിക്ക്, ഇതും കൂടി കുടിക്ക്. എന്നാ ശരിട്ടോ, ഞാൻ പോവാ. അപ്പ അവനോ? അവനെണീറ്റ് പോയിക്കോളൂ. നോക്കടാ. എന്താടാ? സെൻഡ് ചെയ്യ്, സെൻഡ് ചെയ്യാം. ജീവിതത്തിൽ ഈ സുഹൃത്ത് എന്നത് വല്ലാത്തൊരു അനുഭവമാണ്. നന്നാവാനും നശിക്കാനും അങ്ങനെ ഒരു കാരണം മതി. രാമുവിൻ്റെ ഈ കഥ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിലൊക്കെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. നിൻ മിഴിയിൽ പ്രണയം നിൻ